ഈ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. ഞാൻ ചോദ്യം വായിച്ചു തരാം. എക്സ് 14, 14 ടേം അല്ലെങ്കിൽ 14 പദം തന്നിട്ടുണ്ട്. എക്സ് 20, 20 ടേം അല്ലെങ്കിൽ സോറി രണ്ട് ഒരേ കണക്കായിപ്പോയി, 38 തന്നിട്ടുണ്ട്. എക്സ് 38 തന്നാൽ 18 78 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, 78 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എക്സ് 20 78, നിങ്ങൾ എക്സ് 36 കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഉപയോഗിച്ച്, ഞാൻ നേരത്തെ പഠിപ്പിച്ച ഏതെങ്കിലും മെത്തേഡ്, ഒന്നുകിൽ ഡിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ, അല്ലെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെ എക്സ്പാൻഡ് ചെയ്ത് വിപുലീകരിച്ച് എഴുതിയിട്ട് നമ്മൾ 9 ക്ലാസ്സിൽ പഠിച്ച പേസ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ ഉപയോഗിച്ച് ഡി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണോ, ഒന്നാം പദം കണ്ടുപിടിക്കാൻ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം. നിങ്ങൾ എക്സ് 20 ഇവിടെ എടുക്കുന്നതെങ്കിൽ 36 കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എക്സ് 36 ഈസ് ഈക്വൽ ടു എക്സ് 20 എഴുതിയാൽ പോരെ, പ്ലസ് എത്ര ഡി, 16 ഡി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ് 14 എടുത്ത് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. എക്സ് 14 പ്ലസ് എത്രയാണ്, 22 ഡി. 14 എടുക്കുന്നെങ്കിൽ 36 നിന്ന് 14 കുറയ്ക്കുക, ടെക്നിക്ക് പിടികിട്ടിയല്ലോ. ഇത് മനസ്സിലാവാൻ വേണ്ടി ഈ മൂന്ന് ചോദ്യങ്ങളും ചെയ്യുക. അടുത്ത ക്വസ്റ്റൻ എന്താണ്, എക്സ് 10 40, എക്സ് 15 60, എക്സ് 50 കണ്ടുപിടിക്കണം, എക്സ് 3 9, എക്സ് 7 89, എക്സ് 10 കണ്ടുപിടിക്കണം. ഇതോടുകൂടി ഈ സെഷൻ തീർത്ത് ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ മൂന്നാമത്തെ മെത്തേഡും കൂടി പറഞ്ഞുതരാമെന്ന്. ആ മൂന്നാമത്തെ മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാണ്, ദാ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം എടുക്കുകയാണ്, എക്സ് 10 40 ശരിയല്ലേ, എക്സ് 15 60, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് ഫൈവ് ടേംസാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണേ, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, ശരിയല്ലേ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു, ഡിയുടെ ഡയറക്റ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ പൊതു വ്യത്യാസം കാണാനുള്ള ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു, പേസ് ഓഫ് ഇക്വേഷൻ. ഇനി മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് കൂട്ടത്തിൽ വലുത് ഏതാണെന്ന് നോക്കണം. എക്സ് 15 അല്ലേ, ആ എക്സ് 15 കിട്ടാൻ കൂട്ടത്തിൽ ചെറുതിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണമെന്ന് ആലോചിച്ചാൽ മതി. എക്സ് 10 അല്ലേ തന്നിരിക്കുന്നതിൽ ചെറുത്, അപ്പോൾ എത്ര ഡി കൂട്ടണം, 5 ഡി. ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വില കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് നോക്ക്, എക്സ് 15 എത്രയാ, 60, എക്സ് 10 എത്രയാ, 40, പ്ലസ് 5 ഡി. അപ്പം 5 ഡി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഇത് ഇനി ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തായി, 60 മൈനസ് 40 = 5 ഡി. അപ്പം 20 = 5 ഡി. അപ്പം ഡി അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ചെയ്യാവുള്ളൂ എളുപ്പത്തിന്. ഡി ഇടത് സൈഡ് ഇട്ടെന്ന് പറഞ്ഞ് വല്ല കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല, 20 അങ്ങ് അപ്പുറത്തു. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 20/5 = 4. എന്താണ് ഈ മെത്തേഡിൻ്റെ പേര്, വലുത് കിട്ടാൻ ചെറുതിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി, അത് വെച്ച് ഇത് കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക എളുപ്പമല്ലേ, കൂട്ടത്തിൽ ഏതെങ്കിലും ഒരെണ്ണെടുക്കുക. എക്സ് 10 എക്സ് 15 എടുത്ത് എന്ത് ചെയ്യുക, എക്സ് 10 = എക്സ് 1 എടുക്കുന്നതെങ്കിൽ എത്ര ഡി വേണമെന്നറിയാം, 9 ഡി. അതിൽ നിന്ന് നമുക്ക് എല്ലാത്തിൻ്റെ വില ഇട്ട് കൊടുത്താൽ പോരെ, എക്സ് 10 40 ആണെന്നറിയാം, എക്സ് 1 നമുക്കറിയില്ല, മറ്റേതറിയാം, 9 × ഡി എത്രയാ, 4. ബ്രാക്കറ്റ് ഇട്ടു, 40 = എക്സ് 1 + 36. അപ്പോൾ എക്സ് 1 അവിടെ കിടക്കുന്നു, 36 അപ്പുറത്തുണ്ട് കുറഞ്ഞു. 40 - 36 = x1. അപ്പോൾ എക്സ് 1 = എത്രയും നീട്ടി, 4. കിട്ടിയില്ലേ, ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 4. ഡി കൂട്ടി കൂട്ടി പോയാൽ പോരെ, ഡി എത്രയാ, 4 അല്ലേ. അപ്പോൾ ആദ്യത്തെ 5 ടൈംസ് എഴുതുന്നു, 4 8 12 16 20. പിടികിട്ടിയല്ലോ. ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. നിങ്ങൾ ഈ മൂന്ന് മെത്തേഡും പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഒരു ആവശ്യവും ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് പെർഫെക്റ്റായിട്ട് പഠിക്കുക. ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത് ഒന്നുകൂടി പറയാം, 2 ടേംസ് തരും, എന്നിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പം എന്തേ പറയൂ, അവർ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന ഡയറക്റ്റ് അങ്ങ് ചോദിക്കും, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഡയറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് പറയും, ആദ്യത്തെ 5 ടേംസ് 5 പദങ്ങൾ കണ്ടുപിടിക്കുന്നു പറയും, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ടേം എക്സ് 50 എക്സ് 100, അങ്ങനെ ഏതെങ്കിലും ഈ 4 എണ്ണമേ അവർ ചോദിക്കത്തുള്ളൂ. 4 ഒരുമിച്ച് ചോദിക്കുമോ, ഇല്ല. ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കും, ചിലപ്പോൾ ഇത് രണ്ടും ചോദിക്കും, ചിലപ്പോൾ ഇത് ചോദിക്കും, ചിലപ്പോൾ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ, അങ്ങനെ ഏതെങ്കിലും ഒരിത്. അപ്പോൾ ഏത് രീതിയിലായാലും രണ്ട് വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണുമല്ലോ, പെർഫെക്റ്റായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിലെ 21-ാമത്തെ പേജിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് മാത്രമല്ലേ ചെയ്തത്, 21-ാമത്തെ പേജിൽ 1, 2, 3 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എത്ര ചോദ്യങ്ങൾ, 1, 2, 3 ചോദ്യങ്ങൾ. അപ്പം പേജ് നമ്പർ 22 ഹോംവർക്കാണ്. ക്വസ്റ്റ്യൻ ഏതൊക്കെ, 1, 2, 3. ക്ലിയർ അല്ലേ?
ഹോംവർക്കും കൂടി ചെയ്താൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഞാൻ തന്ന ഹോംവർക്കുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. എത്ര കണക്ക് നമുക്ക് ചെയ്യുന്നോ അത്രയും നമ്മൾ ബൈ ഹാർട്ട് ആവും കാര്യങ്ങൾ. ഇതൊന്നും വീണ്ടും ട്യൂഷൻ തുടങ്ങിയാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കത്തേയുള്ളൂ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കി വെച്ചേക്കുക. ഞാൻ തന്നിരിക്കുന്ന ഹോംവർക്ക് ഇതാണ്, ടെക്സ്റ്റിലുള്ളത് ഇതാണ്. വലിയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ തരികയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, എഴുതണമെന്നില്ല. പക്ഷേ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വളരെ ചെറുതാണ്, അത് നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് എഴുതിയെടുക്കണം. വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെറുതെ സമയം കളയാൻ എഴുതണമെന്നില്ല. പേജ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടാൽ മതി. ഓക്കെ, ബൈ.